ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ വാക്കിഡൻ്റെ സീസൺ 3 എപ്പിസോഡ് 2 ആണ് കാണുന്നത്. സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ഹർഷൻ്റെ കാല് നഷ്ടപ്പെടുന്നു. അവിടെ ജയിൽ പുള്ളികളൊക്കെ ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അവരുടെ കൈ ഗണ്ണുകൊണ്ട് മാഗി പറയുന്നു, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. നമ്മുടെ ഗ്ലെൻ ആണെങ്കിൽ അവിടെയുള്ള സ്ട്രക്ചർ ആണെങ്കിൽ എടുത്തുകൊണ്ട് വരുന്നു. ആ സ്ട്രക്ചറിനാണെങ്കിൽ ഹർഷറിനെ എടുത്ത് കിടത്തുന്നു. ഇതിനുശേഷം ആണെങ്കിൽ അവരവിടുന്ന് പോകുന്നു. ഇവരെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ജയിൽ പുള്ളികളും വരികയും ചെയ്യുന്നു. ഇവരുടെ പുറകെ തന്നെ ഇവരും പോവുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണെങ്കിൽ ഇവിടെ എല്ലാവരും കൂടെ ഹെർഷറിനെ ആണെങ്കിൽ ബെഡേൽ എടുത്ത് കിടത്തുന്നു. എന്നിട്ടാണെങ്കിൽ ഗ്ലെൻ പറയുന്നു, ആ കാൽഭാഗം മാത്രം നമുക്ക് പൊള്ളിച്ചാലോ എന്ന് പറയുന്നു, വേണ്ട അങ്ങനെ ചെയ്യേണ്ട എന്ന് പറയുന്നു. ബ്ലഡ് നിൽക്കുന്നേയില്ലല്ലോ എന്ന് ഗ്ലെൻ ആണെങ്കിൽ പറയുന്നു. ഇപ്പോഴാണെങ്കിൽ ഹർഷറിന് ജീവനുണ്ടോ എന്ന് നോക്കുന്നു. നോക്കുമ്പോഴത്തേക്കും ഹർഷറിന് ജീവനുണ്ട്. ഇപ്പം അവിടെ ഒരു ടാറ്റു കുത്തിയ ആള് അവിടെ വരുന്നു. മര്യാദക്ക് നിങ്ങൾ റൂമിലേക്ക് തന്നെ പോടാന്ന് ഇവൻ പറയുമ്പോഴത്തേക്കും നീ ആരാണ് എന്നെ ഓർഡർ ചെയ്യാനെന്ന് പറഞ്ഞ് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഒച്ചുണ്ടാക്കുന്നു. റേ പറയുന്നു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അതൊരു ജയിൽ പുള്ളികളാണ് അഞ്ചു പേരുള്ളൂ എന്ന് പറയുന്നു. ഗ്ലെൻ ആണെങ്കിൽ പറയുന്നു, നീ ആണെങ്കിൽ ഇവിടെ നിൽക്കണം, ഹർഷര് സോംബി മാറുവാണെങ്കിൽ നീ വേണം ഹർഷനെ കൊല്ലാൻ എന്ന് പറയുന്നു. എനിക്ക് മനസ്സിലായെന്ന് ഗ്ലെനും പറയും. റേ വന്നിട്ട് പറയുന്നു, നിങ്ങൾ ഗണ്ണൊക്കെ താത്താൻ പറയുന്നു. അയാൾക്ക് ഒയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ എന്ന് ഇവൻ പറയുന്നു. നിങ്ങൾ എത്ര നാളായടാ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടെന്ന് റേ ചോദിക്കുന്നു. 10 മാസത്തോളം ഞങ്ങൾ ഇവിടെ ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ വെളിയിലുള്ളവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. അവർക്ക് എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ച പോലെ ആയിരുന്നു. അതിനുശേഷമാണെങ്കിൽ എല്ലാവരും അവരെ തന്നെ കഴിക്കാൻ ആരംഭിച്ചു എന്നൊക്കെ പറയുന്നു. ഇവരും എൻ്റെ ഫാമിലിയെ വിളിക്കാൻ നിങ്ങളുടെ ഫോണൊന്നും തരുമെന്ന് റേയോടിക്കുമ്പോൾ ഇവിടെ ഫോണും ഇല്ല, നെറ്റും ഇല്ല, ഒന്നും ഇല്ലടാ എന്ന് പറയുന്നു. ഗവൺമെൻറ് പോലും ഇല്ല, ഇപ്പം എല്ലാം നശിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ഇപ്പോൾ എല്ലാവരും എൻ്റെ മകളെ കണ്ടില്ല, എൻ്റെ അമ്മേനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഇത് വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെല്ലാം കാണിക്കാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വെളിയിലേക്ക് റേ ആണെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് ചെല്ലുന്നു. അവിടെ സോംബീസൊക്കെ മരിച്ചിരിക്കുവാണ്. ഇപ്പം അതിൻ്റെ അകത്തുള്ള ഒരാളാണെങ്കിൽ ചോദിക്കുന്നു, ഇതെന്തെങ്കിലും അസുഖമാണോ എന്ന്. റേയും പറയുന്നു, അതെ ഇതൊരു അസുഖം തന്നെയാണെന്ന് പറയുന്നു. ഇവിടെ ഒരാൾ ചോദിക്കുന്നു, ഇത് വല്ല എയ്ഡ്സ് വല്ല പോലെയാണോ എന്ന് ചോദിക്കുന്നു. ടെറിലും പറയുന്നു, ഞാനിപ്പോൾ നിന്നെ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ നീ സോംബിയായി മാറുമെന്ന് പറയുന്നു. ഇപ്പം എല്ലാ കാര്യവും മനസ്സിലായതിന് ശേഷം ആ സ്ഥലം നിങ്ങളെടുത്തോളം പറയുന്നു, ഈ സ്ഥലമെല്ലാം വിട്ടുതരാൻ പറയുന്നു. ഇത് പറ്റത്തില്ല, ഞങ്ങളുള്ള സ്ഥലത്ത് തന്നെ ഞങ്ങൾ താമസിക്കുമെന്ന് റേയും പറയുന്നു. ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട് നേടിയതാണെന്ന് പറയുന്നു. നിനക്ക് പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്കണം എന്ന് പറഞ്ഞ് ഈ ടാറ്റു ഇട്ടവനും അവൻ്റെ ഗണ്ണെടുക്കുന്നു. ഇപ്പോൾ എല്ലാവരും തന്നെ നിങ്ങളെല്ലാം ഒന്നും മിണ്ടായിരിക്കുമോ, നമ്മളാണെങ്കിൽ ഇവർ പറയുന്ന പോലെ കേൾക്കാമെന്ന് പറയുന്നു. റേ പറയുന്നു, നിനക്ക് പുതിയൊരു സ്ഥലം ഞാൻ തരാം, എന്നാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് നീ തരണം പകുതി എന്ന് പറയുന്നു. ഞങ്ങൾക്കാകെ ഫുഡ് കുറച്ചേ ഉള്ളൂ എന്ന് ഇവനും പറയുന്നു. എന്നാൽ ഞാനത് ഒരിക്കലും വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നു. രണ്ടുപേരും എങ്ങനെയൊക്കെ സമ്മതിക്കുന്നു. എന്നാൽ ഒരു കാര്യം കൂടെ, ആ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വല്ലതും വന്നാൽ നിന്നെ ഞാൻ തന്നെ കൊല്ലുമെന്ന് റേ പറയുന്നു. ഇവനും ഇത് കേട്ടിട്ടാണെങ്കിൽ ഒന്നും മിണ്ടുന്നേയില്ല. ഇപ്പം ഈ ടാറ്റു അടിച്ചവനാണെങ്കിൽ ഇവരെല്ലാവരും കൂടിക്കൊണ്ട് അവരുടെ ഫുഡുള്ള സ്ഥലമാണെങ്കിൽ കൊണ്ടുപോയി കാണിക്കുന്നു. ഇവർ വിചാരിച്ചതിനെ കാണും കുറേ ഫുഡാണെങ്കിൽ അവിടെ ഉണ്ട്. അപ്പം ടെറിൽ പറയുന്നു, ഇതാണോളാ നീ പറഞ്ഞത്, ഇവിടെ ഒന്നും ഇല്ലെന്ന്. ഇവിടെയാണെങ്കിൽ മാഗി ആണെങ്കിൽ ബെത്തിനെ കാണാത്തതുകൊണ്ട് അവളുടെ അടുത്തേക്ക് എത്തുന്നു. ഹെർഷന്റെ ആണെങ്കിൽ പഴയ പാൻറ് എടുത്ത്, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഈ കാൽഭാഗം ഞാൻ കണ്ടിച്ച് കളയുവാണെന്ന് പറഞ്ഞിട്ട് ആ പാൻറ് കീറിക്കൊണ്ട് നമ്മുടെ അച്ഛൻ പഴയതുപോലും നടക്കത്തില്ലെന്ന് മാഗി പറയും. ബെക്കും പറയുന്നു, കേരളം നോക്കുന്നുണ്ട്, നമ്മുടെ അച്ഛൻ എന്തായാലും നടക്കുമെന്ന് പറയുന്നു. ആ ഒരു ഡോക്ടറൊന്നുമില്ല, നമ്മുടെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്താന്ന് മാഗി പറയുന്നു. റേയും ടീടുക്കൂടെ ഫുഡ് കൊണ്ട് ഇതിന് കാണുന്നത് ഹെർഷറിനെ എങ്ങനെയാണെന്ന് റേ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ഇപ്പം നിന്നു എന്ന് പറയുന്നു. എന്താ ബോധം വന്നിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പം റേ ആണെങ്കിൽ ഗ്ലെനിനാണെങ്കിൽ ഒരു വിലങ്ങ് ആണെങ്കിൽ കൊടുക്കുകയും ചെയ്യുന്നു. ആ ജയിൽ പുള്ളികൾ എത്ര പേരുണ്ടെന്ന് ചോദിക്കുന്നു, അവർ 5 പേരുണ്ട് എന്ന് പറയും. അതുപോലെ അവരുടെ ഈ ഗണ്ണുണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നു. അവർക്ക് വേണ്ടി ഒരു സ്ഥലമാണെങ്കിൽ ഒഴിവാക്കി കൊടുക്കണം, എന്നാലേ അവർ ഫുഡ് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് റേ ആണെങ്കിൽ അവൻ്റെ ഭാര്യയോട് സംസാരിച്ചു. ഇപ്പം റേയും ഇവർക്ക് കുറേ വെപ്പൺസ് ഒക്കെ കൊടുക്കുന്നു. നമ്മുടെ ഈ ഗണ്ണുണ്ടെന്ന് ഇവൻ പറയുന്നു. ഗൺസ് ഒന്നും നമ്മൾ വേറെ കുറേ യൂസ് ചെയ്യുന്നു വേണ്ട, ഈ വെപ്പൺസ് വെച്ച് തന്നെ എല്ലാവരും കൊല്ലണമെന്ന് പറയുന്നു റേയും. ഇതിനുശേഷം ഇവരും അവിടുന്ന് പോവുകയും ചെയ്യും. ഇപ്പോൾ ഹെർഷന്റെ കയ്യിലാണെങ്കിൽ ഗ്ലെൻ ആണെങ്കിൽ ആ വിലങ്ങിടുന്നു. കാരണം ആണെങ്കിൽ ഹെർഷൻ സോംബിയെ മാറി ഇവരെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു സെല്ല് ബ്ലോക്കിലേക്ക് ചെല്ലുന്നു. അവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും മിണ്ടായിരിക്കാൻ പറയുന്നു. അവിടെ നീഴൽ വരുന്നുണ്ട്, 1, 2, 3 എന്ന് പറയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഓടിച്ചെന്ന് എല്ലാവരെയും ആണെങ്കിൽ ഭയങ്കരമായിട്ട് തല്ലി താഴെയിടുന്നു. വേറെ ലെവലായിട്ട് എല്ലാ സോംബീസിനെ ആണെങ്കിൽ ഇവർ കൊല്ലുകയും ചെയ്യുന്നു. അത് പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിച്ചതിനെക്കാളും ഇവർ ഭയങ്കര സൂപ്പറാണല്ലോ എന്ന് ഇവർ വിചാരിക്കുന്നു. ഇവിടെ റേയുടെ മകനാണെങ്കിൽ കുറേ സാധനങ്ങളായിട്ട് അവിടെ വരികയും ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ഒരു ബാഗിൻ്റെ അകത്ത് മുഴുവൻ ബാൻഡേജ് ഒക്കെയാണ്. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നു. ഇത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞ് എങ്ങനെയാണ് പോയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും 2 സോംബീസ് ഉണ്ടായിരുന്നു, അതിനെ കൊന്നു
വന്നു എന്ന് പറയുന്നു. റേയുടെ മകനും ഭയങ്കരമായിട്ട് ടച്ചുണ്ടാക്കുന്നു, ഇത് നിന്റെ അമ്മയാണെന്ന് ബെക്കും പറയുന്നു. ഇവിടെ റേയുടെ മകനാണെങ്കിൽ അവിടെ ഓടിയും പോകുന്നു. ഇവിടെ സോംബീസൊക്കെ കുറെ ഗാങ് ആയിട്ട് വരുന്നു. ഇവരും ഓരോ സോംബീസിനാണെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന വെപ്പൻസും കൊണ്ട് തന്നെ കൊന്നോടെ ആയിരിക്കുവാണ്. ഇവിടെ എല്ലാവരും ഓരോ സോംബീസിനാണെങ്കിൽ കൊന്നോടെ ആയിരിക്കുവാണ് ഫൈറ്റ് ചെയ്തുമ്പോഴത്തേക്കും. ഇവിടെ ഒരാൾ മാത്രം ഇതൊക്കെ കണ്ട് പേടിച്ചിട്ടാണെങ്കിൽ അവിടുന്ന് പോകാൻ നോക്കുന്നു. ഇയാളുടെ അടുത്തേക്ക് സോംബി വരുമ്പോഴത്തേക്കും ഇയാളാണെങ്കിൽ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഒരു സോംബിയുടെ ആണെങ്കിൽ കൈ ആണെങ്കിൽ പോയിരിക്കുകയാണ് പെലങ്ങ് വെച്ച്, അത് ആ സോംബി ആണെങ്കിൽ ഇവനെ ആക്രമിക്കുകയും ചെയ്യുന്നു. നമ്മുടെ റേയും ആ സോംബിനെ കൊല്ലുന്നു. ഇവന്റെ പുറകിൽ നിന്ന് ബ്ലഡ് വന്നോണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയാം. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, എനിക്ക് പനിയൊന്നും വന്നില്ല, എനിക്ക് ഒരു അസുഖവും ഇല്ല എന്ന് പറയുന്നു. നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ആലോചിക്ക്, ഇവനെ എല്ലായിടത്തും പൂട്ടിയിട്ടാലോ എന്ന് പറയുന്നു ഒരുത്തൻ. ഇപ്പൊ നമ്മുടെ ചാറ്റുകൂട്ടി ആളും ഇവന്റെ തലക്കെട്ടാണെങ്കിൽ തല്ലുന്നു. ഇതിനുശേഷം ഇവനെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് തല്ലുന്നു. ഇവ സൈക്കോ ആണോടാന്ന് റേക്ക് ഒരു സംശയമുണ്ട്. ഇവന്റെ അടുത്ത് നിന്ന് കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണമെന്ന് എല്ലാവരും മനസ്സിൽ. ഇപ്പൊ ലോറയുടെ പ്രഗ്നൻസിക്ക് വേണ്ടി എനിക്കാണെങ്കിൽ ആദ്യം ഒരു സോംബിനെ വേണമെന്ന് പറയുന്നു. കാരണം പ്രാക്ടീസിന് വേണ്ടി ഇവനും ശരിയെന്ന് പറയുന്നു. ഇപ്പോൾ ഇവരെല്ലാവരും അടുത്ത ബ്ലോക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ചാവി കൊടുത്തിട്ട് ഈ ടാറ്റുട്ടനോട് തുറക്കാൻ പറയുന്നു. ഒരു കഥ മാത്രം തുറക്കാൻ പറഞ്ഞിട്ട് പറയുന്നു. എന്ന് ഇവർ രണ്ട് കഥയും തുറക്കുന്നു. ഈ സോംബീസൊക്കെ വരുമ്പോഴത്തേക്കും റെയിനെ ആണെങ്കിൽ ഇവൻ കൊല്ലാൻ നോക്കുന്നു. റേയുടെ ദേഹത്തേക്ക് ഒരു സോംബിനെ ആണെങ്കിൽ ഈ ടാറ്റുട്ടനാണെങ്കിൽ എടുത്തിട്ട് നമ്മുടെ തെരുലാണെങ്കിൽ ഇവനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനു ശേഷം ഇവിടെ ഈ ടാറ്റുവിടെ പറയുന്നു, ഇല്ല ഞാനാണെങ്കിൽ അറിയാതെ ചെയ്തതാണ്, ആ സോംബി അറിയാതെ വന്നപ്പോൾ പറ്റിയതാണെന്ന് പറയും. രണ്ടുപേരും തുറച്ചു നോക്കുമ്പോഴത്തേക്കും റേ ആണെങ്കിൽ അവൻ്റെ കൂട്ടത്തിലുള്ള ജയിൽ പുള്ളികളൊക്കെ ഇവരുടെ അടുത്ത് സലണ്ടർ ആകുന്നു. എന്നാൽ ഒരുത്തം മാത്രമാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. റേയും ഇവൻ്റെ പുറകെ തന്നെ പോകുന്നു. ഇപ്പോൾ റേ ആണെങ്കിൽ ഇവൻ്റെ പിറകെ ചെല്ലുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒരു സോംബീസൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ഇപ്പം ആ സോംബീസ് ഉള്ള സ്ഥലത്തിലെ ഡോറാണെങ്കിൽ റേ ക്ലോസ് ചെയ്യുന്നു. ഇപ്പം ഇവന് രക്ഷപ്പെടാനേ സാധിക്കുന്നില്ല. ഇപ്പം മാക്കി ആണെങ്കിൽ ഹെർഷൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോഴേ ഹെർഷനാണെങ്കിൽ ശ്വാസം വിടുന്നേ ഇല്ല. എല്ലാവരെയും CPR കൊടുക്കാൻ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഹെർഷനാണെങ്കിൽ അവളുടെ കഴുത്തേക്ക് കയറി പിടിക്കുന്നു. ഹെർഷന് ഇപ്പം ബോധം വരുന്നു. ഇപ്പം അവിടെയുള്ള രണ്ടുപേരെ മാത്രം വെറുതെ വിടുകയും ചെയ്യുന്നു. റേ പറയുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സിന് സംഭവിച്ചതിന് എന്നോട് ക്ഷമിക്കാനാണെങ്കിൽ പറയുന്നു. ടേറിൽ പറയുന്നു, അവിടെയുള്ള സോംബീസിനൊക്കെ പോയി നിങ്ങൾ കത്തിക്കാനാണെങ്കിൽ പറയുന്നു. റേ അവിടെ വരുമ്പോൾ റേയുടെ മകൻ പറയുന്നു, ഹെർഷന് ശ്വാസം വിടാൻ പോലും കഴിഞ്ഞില്ല, അമ്മയാണ് രക്ഷിച്ചതെന്ന്. ഹെർഷന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു സോംബിയുടെ കണ്ണു പോലും എന്ന് പറഞ്ഞാൽ സാധാരണ പോലെയാണ്. എല്ലാവരും പഴയ പോലെ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പം കേരളമാണെങ്കിൽ ഇതൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് അവളെ ആരോട് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ലാറയുടെ അടുത്താണെങ്കിൽ റേ ആണെങ്കിൽ വരികയും ചെയ്യുന്നു. വന്നിട്ട് പറയുന്നു, ലാറയാണെങ്കിൽ റേയോട് പറയുന്നു, ഈ ലോകം മൊത്തം മാറിയില്ല എന്നെങ്കിൽ നമ്മൾ ഡിവോഴ്സ് വാങ്ങി പിരിഞ്ഞേനെ എന്ന് പറയുന്നു. ഞാൻ അത് പറയുന്നില്ല, നിന്നോട് ഇവിടെ വന്നത് എന്ന് പറയുന്നു. ഹെർഷറിനെ നീയാണ് രക്ഷിച്ചത്, അത് കാരണം ടാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് റേ അവിടെ നിന്ന് പോകുന്നു. ലാറയ്ക്കും നമ്മുടെ ഭർത്താവ് ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ഭയങ്കര വിഷമിക്കുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പം നാളെ അടുത്ത എപ്പിസോഡിൽ കാണാം ഗൈസ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കോൺ ഞങ്ങൾക്കപ്പോൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത വീഡിയോ കാണാം ഗൈസ്.